എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എല്ലാ പ്രാവശ്യം പറയണ പോലെയല്ല, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. ഇത് നമ്മുടെ വെളുത്ത കാബൂളി ചന ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചോലയാണ്. ബട്ടൂരയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ്. നല്ല യമ്മിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഈ പറഞ്ഞ കുറച്ച് ടിപ്സ് ഉണ്ട് അതിൽ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണൂ. അതിൽ ഈ കളറ്, ബ്രൗൺ കളറ് വരാനും എല്ലാറ്റിനും ഉള്ള ട്രിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് നേരിട്ട് നമുക്ക് പോവാം. അപ്പോൾ തന്നെ ചോലയുടെ റെസിപ്പിയാണ്. വെളുത്ത കാബൂളി ചന എന്നൊക്കെ പറയും ഇതിന്. ഇത് ദാബ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നല്ല കളറും ഉണ്ടാവും. ആ കളറ് കിട്ടാൻ അവർ ചെയ്യണ ഒരു ടിപ്പുണ്ട് കേട്ടോ. മെയിനായിട്ട് ഒരു ബ്രൗൺ കളറാവും, നമ്മുടെ റെഡ് ഓറഞ്ച് അങ്ങനത്തെ കളറാവില്ല. അപ്പം അതിന് ഒരു ടിപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കടല ഞാൻ രാത്രി തന്നെ കുതിർത്തി ഊറ്റി കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല അതുവരെ. ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് ചേർക്കണത് നമ്മളുടെ ചായ ഉണ്ടല്ലോ, ഒരു ടേബിൾ സ്പൂൺ ചായ വെള്ളത്തിൽ എടുത്തിട്ട് അതിൻ്റെ ടിക്കാഷൻ ഇതാണ്ടോ. അതിൽ മൂടാനുള്ള വെള്ളമേ വേണ്ടുള്ളൂ കേട്ടോ, അധികം ഒഴിക്കണ്ട. ഇതിലൊന്നും ഇട്ടിട്ടില്ല, വെറുതെ ചായയും വെള്ളവും മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നന്നായി തിളപ്പിച്ചിട്ട് ഊറ്റിയിട്ട് അതാണ് ഒഴിക്കണത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം, കുറച്ച് ഉപ്പ്. പിന്നെ അടുത്തത് ഇതിലേക്ക് ഇടേണ്ട സാധനങ്ങൾ: പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, തക്കോലം, പിന്നെ ഇത് ബേ ലീഫ്, അതൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യണം വെച്ചാൽ, ചില ആൾക്കാർക്കുണ്ട് ഈ പട്ട ഏലക്കായൊക്കെ കറിയിൽ ഇടയ്ക്ക് കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒരു സുഖമില്ല. അതായത് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്, പക്ഷെ അത് വായയിൽ വന്നു കഴിഞ്ഞാൽ ചിലവർക്ക് വലിയ സുഖമില്ല. അതിന് ചെയ്യണ ഒരു ടിപ്പും കൂടി ഞാൻ കാണിച്ചു തരാം. അത് ആണ് ഈ കുക്കറിൽ ഇടണത്. എന്നാൽ നമുക്ക് വേണ്ടാത്തപ്പോൾ അതെടുത്തിട്ട് കളയും ചെയ്യാം, അങ്ങനെ ഒരു ടിപ്പ്. ബാക്കി ഇത് പെരിഞ്ജീരകമൊക്കെ താളിക്കുമ്പോൾ ഇടാനുള്ളതാണ് കേട്ടോ. പെരിഞ്ജീരകം, കുരുമുളക്, ജീരകം അതൊക്കെ താളിക്കുമ്പോൾ ഇടാനുള്ളതാണ്. പക്ഷെ മെയിനായിട്ടുള്ള ഈ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പിട്ടു. അതിന് ശേഷം ഇത് മാറ്റട്ടെ. ഇതവിടെ ഞാനൊരു ക്ലീനായിട്ട് ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. ക്ലീൻ തുണിയാണേ, ക്ലീൻ ആയിട്ടുള്ള ഒരു കോട്ടൺ തുണിയിൽ ഇതിൽ പട്ട ഒരു 2 കഷ്ണം, നമുക്കിതിലേക്ക് വേണ്ട അതിന് അളവിനനുസരിച്ചിട്ട്, പിന്നെ ഒരു തക്കോലം, 2 ഏലക്കായ. ഇതിലേക്ക് വേണമെച്ചാൽ വലിയ ഏലക്കായ ഇടാം കേട്ടോ. ഒരു കറുത്ത ഇതിലുണ്ടാവില്ലേ, ബിരിയാണിക്കൊക്കെ ഇടില്ലേ, അതും ഇടാം. എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല എന്ന് മാത്രം. പിന്നെ ഗ്രാമ്പു ഒരു 4-5 എണ്ണം ഉണ്ട്. ബാക്കിയുള്ള ഈ ഐറ്റംസൊക്കെ നമുക്ക് താളിക്കണയിലേക്ക് ഇടാം. കുരുമുളക്, ബേ ലീഫ്, പെരിഞ്ജീരകം, ജീരകം ഇതൊക്കെ താളിക്കുമ്പോൾ ഇടാം. ഇത് ഞാൻ ചെറിയൊരു കെട്ടുകെട്ടുണ്ട്, ഒരു കിഴി ആക്കിയിട്ട്, ഞാനൊരു കിഴിയാക്കിയിട്ട് ഊരിപ്പോവാത്ത രീതിയിലൊരു കെട്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാ അങ്ങനത്തെ ഒരു കിഴി കെട്ടിയിട്ടുണ്ട്. അത് ഊരിപ്പോവാത്ത വിധത്തിൽ ഒന്ന് കെട്ടിയിട്ട് ഇത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇത് വേവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെടുത്ത് കളയാം. അപ്പോൾ അതായത് കിഴി ഞാൻ ഇതിലേക്കിട്ടു. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് തീ കത്തിച്ചിട്ട് ഒരു 6 വിസിലോളം അടിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് സ്മാഷായിട്ടുള്ള ഒരു ചെറിയൊരു സോഫ്റ്റ് ആവണം. സാധാരണ നമ്മുടെ കടലക്കറി പോലെയല്ല, ഒന്ന് സ്മാഷാക്കും ചെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു തിക്നെസ്സും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് വെക്കാം ഗ്യാസിലേക്ക്. അപ്പോൾ കുക്കറ് അടച്ചിട്ടുണ്ട്. ഒരു 6-7 വിസിൽ എന്തായാലും വേണം. ഈ ചായപ്പൊടിയുടെ വെള്ളം ഒഴിച്ചിട്ടുള്ള ഇത് നോക്കി കൂട്ടും, നല്ല കളറാണ് കടലയ്ക്ക്. നമുക്ക് സാധാരണ നമ്മുടെ വേറെ കടല മസാലയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോഴും ഇത് പരീക്ഷിക്കാം. പക്ഷേ ഈ ഭട്ടൂര ചോല ഭട്ടൂര ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ള ചോലയുടെ കളറൊക്കെ ഈ നോർത്ത് ഇന്ത്യയിൽ ദാബ ആ ഭാഗത്തൊക്കെ ദാബ സ്റ്റൈലിലെ സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടില്ലേ, അവരുടെയൊക്കെ അങ്ങനെയാണ്. അവർ നല്ല ബ്രൗൺ കളറാവും. ഇതാവുമ്പോഴേക്ക് ഇതാ നമ്മൾ ഒരു സവാള, 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 മീഡിയം തക്കാളി ഞാൻ അരച്ച് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. 3 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മീഡിയം സൈസ്. കുറച്ച് പുളി ഒന്ന് ഒരു ഉന്നം കൂടുതൽ നിൽക്കണം. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇടുമ്പോൾ പറയാം. അപ്പോൾ കുക്കർ ഞാനൊരു 6-7 വിസിൽ വന്നിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പ്രഷർ പോയി വരുമ്പോഴേക്ക് നമുക്കിവിടെ കടായി വെക്കാം. ഞാൻ തീ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. കടായി വെച്ചിട്ട് റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം. എണ്ണ ഒഴിക്കുന്നുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂൺ നെയ്യ് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ല ടേസ്റ്റായി വരും അപ്പോൾ കറി. 2 ടീസ്പൂൺ ഇടുന്നുള്ളൂ. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. ഞാൻ ആദ്യം ബേ ലീഫ് ഇടുന്നുണ്ട്. പിന്നെ ജീരകം ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ പെരുംജീരകവും കുരുമുളകും. ശേഷം എന്താ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. പിന്നെ ഇത് ഉണ്ടാക്കണത് നമ്മുടെ പിന്നെ കളർ വരുന്ന ഒരു പ്രക്രിയയാണ്. ഇവരുണ്ടാക്കുമ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് പാന അങ്ങനത്തെ കടായിലല്ല, ഇരുമ്പിൻ്റെ കടായി ഉണ്ടല്ലോ അതിലുണ്ടാക്കുക വെച്ചാലും കളർ വരും. അപ്പോൾ അത് മൂത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു സവാള അരിഞ്ഞതും പിന്നെ 2 പച്ചമുളകും അരിഞ്ഞതും കൂടി ഇടാം. വേണ്ട നമ്മുടെ കടല വെന്തത്. ഇനി ഇതൊന്ന് നമ്മുടെ ഈ നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചില്ലേ ഒരു കിഴി, അത് നമുക്ക് എടുക്കാം കേട്ടോ. ഇത് വേണ്ട. ഇനി ശേഷം ഒരു കയ്യിലോ എന്തെങ്കിലും എടുത്തിട്ട് ഇതൊന്ന് അവിടെ ഇവിടെ ഇട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതിലേക്ക് ഇടുന്നതിൻ്റെ മുന്നേ തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അങ്ങനെ വെവ്വണം. അങ്ങനെ നമ്മുടെ സ്പൂൺ കൊണ്ട് ഇതാക്കുമ്പോഴേക്കും ഒന്ന് ഉടഞ്ഞു കിട്ടണം. അവിടെ അവിടെ ഇട്ട് ഇതായി കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും. അപ്പോൾ അതൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയേ വേണ്ടുള്ളൂ. എന്താ വെച്ചാൽ അധികം നമുക്ക് കറിക്ക് മഞ്ഞ കളർ വേണ്ട. അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂണ് കാണിക്കണേ ഉള്ളൂ. പിന്നെ മുളക് പൊടി. മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ്. അത് ഒരു 1/2 ടീസ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ പച്ചമുളകും ഉണ്ട്, പിന്നെ അതിൽ ഒരു മസാലയും കൂടി ലാസ്റ്റ് ചേർക്കണമുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോഴേക്ക് നല്ല എരിവാകും. പിന്നെ ഒരു 1 സ്പൂണ് മല്ലിപ്പൊടി. ഇട്ടു. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി അരച്ച് വെച്ചതുണ്ടല്ലോ അതാണ് ഇടുന്നത്. ഞാനൊരു 3 തക്കാളി, മീഡിയം സൈസ് തക്കാളി 3 എണ്ണം അരച്ചത് ഉണ്ട്. ചിലവരിഞ്ഞ് പുളിഞ്ഞൊക്കെ ചേർക്കണവരുണ്ട് കേട്ടോ. അപ്പോൾ ആ തക്കാളി ഇട്ടിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് പോകണം, എണ്ണ തെളിയണം കേട്ടോ. അപ്പോൾ തക്കാളിക്ക് പകരം തക്കാളി ഒന്ന് കമ്മിയാക്കിയിട്ട് ചിലവർ പുളിഞ്ഞ് ചേർക്കണവരുണ്ട്. പുളിയുടെ വെള്ളം ഉണ്ടല്ലോ അത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും കൂടി തക്കാളി കമ്മിയാക്കിയാൽ മതി. ഇവിടെ ഞാൻ തക്കാളി തന്നെയാണ് ചേർക്കാറ്. അപ്പോൾ ഓപ്ഷൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. കുറച്ച് പുളി വേണം ഇതിന്, അപ്പോൾ ഈ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് നന്നായി വറ്റി കുറുകി വരട്ടെ. ഈ ബേ ലീഫ് നമുക്ക് കറി ആയതിന് ശേഷം എടുത്ത് മാറ്റാം കേട്ടോ. ഇതിൽ തന്നെ ഇടണമെന്നൊന്നുമില്ല. ഇതിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതെടുത്ത് മാറ്റാം. അപ്പോൾ നന്നായി വഴന്നിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു മസാലയുടെ പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ചന മസാല. ചന മസാല പറഞ്ഞിട്ട് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അത് ഞാനൊരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇളക്കിയെടുക്കാം. ഇതും കൂടി ഒന്ന് കുറുകിയതായി വെച്ച് മസാലയുടെ അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച നമ്മുടെ ചന ഉണ്ടല്ലോ അത് ഒഴിച്ചു. കടലിട്ടു. കടലയുടെ വെള്ളത്തോട് കൂടിയിട്ട് അതിന് മാത്രം വെള്ളമേ നമ്മൾ അതിൽ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിക്കരുത്. എപ്പോഴും പറയണ പോലെ ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. പച്ചവെള്ളം ഒഴിച്ചാൽ നമ്മൾ അതുവരെ ചെയ്ത ഈ മസാലയുടെ വഴറ്റിയതും അങ്ങനെയുള്ള ആ ടേസ്റ്റ് ഉണ്ടല്ലോ അതങ്ങോട്ട് പോയി കിട്ടും. കുറച്ച് മാത്രം ചൂടുവെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് നമ്മൾ കടയിലേൽ ഇട്ടിരുന്നു, പിന്നെ ഉള്ളി വഴറ്റണ സമയത്ത് ഇട്ടിരുന്നു. കുറച്ചിടുന്നുണ്ട്. എനിക്ക് കുറച്ച് കസൂരി മേത്തി സാധാരണത്തെ പോലെ നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് ഞെരടിയിട്ട് വേണം ഇടാൻ. ഇത് ഞാനൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം എനിക്ക് ഗരം മസാല ഒന്നും ഞാൻ ചേർക്കണില്ല കേട്ടോ. നമ്മൾ ഗരം മസാലയുടെ ഐറ്റംസൊക്കെ നമ്മൾ ആ കിഴിയിൽ കെട്ടി വെച്ചതാണ്. അപ്പം ഇനിയിപ്പോൾ വല്ലാതെ ഫ്ലേവർ വേണമെന്നില്ല. കുറച്ച് മല്ലിയിലയും കൂടി മുകളിലിട്ടിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. മസാല ഒക്കെ ആ കടലയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 സെക്കൻഡ് കേട്ടോ. തുറന്ന് നോക്കാം കേട്ടോ. എണ്ണ തെളിഞ്ഞിട്ട് കണ്ടോ പരുവം. അങ്ങനെ ഉണ്ടാക്കി വെക്കി വെക്കൂ. നല്ല റെസ്റ്റോറൻറ്റിൽ ദാബയിലൊക്കെ കഴിച്ചിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടും നമുക്ക് വീട്ടിൽ തന്നെ. കളറും കണ്ടില്ലേ, ഒരു ബ്രൗൺ കളറായി. പെരുവൊക്കെ ഉണ്ട് കേട്ടോ. ആ മുളക് പൊടി തന്നെ ഇട്ടാൽ മതി. ഇനി ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ കുറച്ചും കൂടി മല്ലിപ്പൊടി ഇടണം, അല്ല മല്ലിയില ഇടണം എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക. അപ്പോൾ തീ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. മതി, ഇനി വല്ലാതെ വറ്റിക്കണ്ട. ഭട്ടൂര കൂട്ടി കഴിക്കാനുള്ളതല്ലേ, കുറച്ച് ഗ്രേവി വേണം. തീ ഓഫ് ചെയ്തു. അതാ നമ്മുടെ ചോല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ചോല ഭട്ടൂര ഒക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയൂ. ഭട്ടൂരയുടെയും റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.